ഹായ് എല്ലാവർക്കും എ ടു തെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂ ഓൺലൈനായിട്ടുള്ള ഇൻറ്റർവ്യൂ വഴി ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് എക്സാം ഫീ ഒന്നുമില്ല ജസ്റ്റ് അപ്ലൈ ചെയ്യുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അതിന് ശേഷം അതിൻ്റെ അത് പ്രിൻ്റ് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ ഇത് കേരളത്തിലാണ് ഒഴിവുകൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തുള്ള സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എൻ ഐ ഐ എസ് ടി ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലാണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലാണ് ഈ ഒരു ഉള്ളത് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയാണ് അൻപതോളം ഒഴിവുകളുണ്ട് ഇതിലേക്ക് നല്ല ശമ്പളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ എക്സാം ഒന്നുമില്ലാതെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടിയും എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കാം നമുക്ക് ഏതായാലും ഈ നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഉള്ള അപേക്ഷണിച്ചത് ഏതെല്ലാം ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അതുപോലെ ഏജ് ലിമിറ്റ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസ്പ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എൻ ഐ എ എസ് ടി ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അൻപതോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ ടെമ്പററി ആയിട്ട് അപേക്ഷ എണിച്ചിരിക്കുന്നത് ഇപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം ഏകദേശം നാൽപ്പത്തി രണ്ടായിരം വരെ ശമ്പളമുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത് വരെ നിങ്ങൾക്ക് അവസരമുണ്ട് അതിനുശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കുക അത് നമുക്ക് ഇരുപത്തി മാസം ലാസ്റ്റ് വരെ അതിലെ അതിൻ്റെ സമയം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒമ്പതേ പത്തിനാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാക്കിയത് അത് പത്തൊമ്പതേ പത്ത് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇത് ഇതിൻ്റെ ജോബ് ജോബ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ആണ് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ ഇതിലേക്ക് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒന്ന് എന്ന് പറഞ്ഞിട്ട് മുപ്പത്തി എട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊജക്റ്റ് അസോസിയേറ്റ് ടു സെക്കൻഡ് നാല് വേക്കൻസി സീനിയർ പ്രൊജക്റ്റ് അസോ അസോസിയേറ്റ് നാല് വേക്കൻസി പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് രണ്ട് വേക്കൻസി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് രണ്ട് വേക്കൻസിയുമായി മൊത്തം അൻപത് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വന്ന് സാലറി നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് അസോസിയേറ്റ് മുപ്പത്തി ഒന്നായിരം ആയിരിക്കും ഇതിലേക്ക് ശമ്പളം ഉണ്ടായിരിക്കുന്നത് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും സിക്സ്റ്റീൻ പെർസെൻറ്റേജ് പ്ലസ് എസ് എച്ച് ആർ എ ലഭിക്കുന്നതാണ് പ്രൊജക്റ്റ് അസോസിയേറ്റ് സെക്കൻഡ് വരെ ആണെങ്കിൽ മുപ്പത്തി അയ്യായിരം വരെ ശമ്പളമുണ്ട് പിന്നെ സീനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ് നാൽപ്പത്തി രണ്ടായിരം വരെയും അതിൽ അതുപോലെ തന്നെ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഇരുപതിനായിരം വരെയും ഇരുപതിനായിരം ആണ് ശമ്പളം വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇരുപതിനായിരം പ്ലസ് അതിനോട് കൂടി പതിനാറ് ശതമാനം എച്ച് ആർ എയും ലഭിക്കുന്നതാണ് പിന്നെ വരുന്നതിലേക്കുന്ന് ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് അസോസിയേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും സീനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ് നാൽപ്പത് വയസ്സ് വരെയും പ്രൊജക്റ്റ് അസോ അസിസ്റ്റൻറ്റ് അൻപത് വയസ്സ് വരെയുള്ളവർക്കും ഈ തസ്തികയിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഇനി ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് തസ്തികയിലേക്ക് ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ജുവോളജി ബയോ കെമിസ്ട്രി ഫ്രം എ റാഗനൈസഡ് യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത് അല്ലെങ്കിൽ ഓ ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് ബിടെക് ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഫുഡ് എഞ്ചിനീയറിംഗ് ഓർ ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് ഫ്രം എ യൂണിവേഴ്സിറ്റി വിച്ച് ഈസ് റാഗനൈസ്ഡ് ബൈ ദി ഗവൺമെൻറ് അതുമല്ലെങ്കിൽ ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് പാസ് എം എസ് സി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഫുഡ് സയൻസ് ഫ്രം എ റഗനൈസ്ഡ് ആണ് ഇതിലേക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ വരുന്നത് പ്രൊജക്റ്റ് അസോസിയേറ്റ് സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് വരുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിക്സ് പോട്ടോണിക്സ് അതുപോലെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഇത് ഫ്രം ദി യൂണിവേഴ്സിറ്റി വിച്ച് ഈസ് റാഗനൈസ്ഡ് ബൈ ദി ഗവൺമെൻറ് അല്ലെങ്കിൽ ദ കാൻഡിഡേറ്റ് മാസ്റ്റർ ആവും ബി ടെക് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് എൻജിനീയറിംഗ് ഫ്രം എ യൂണിവേഴ്സിറ്റി വിച്ച് ഈസ് റഗനൈസ്ഡ് ബൈ ദി ഗവൺമെൻറ്റ് ഇനി സീനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണെങ്കിൽ ദ കാൻഡിഡേറ്റ് മാസ്റ്റർ ആവും മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിക്സ് കെമിസ്ട്രി മെറ്റീരിയൽ സയൻസ് ഫ്രെ യൂണിവേഴ്സിറ്റി വിച്ച് ഈസ് റാഗനൈസ്ഡ് ബൈ ദി ഗവണ്മെന്റ് വിത്ത് നാ ഫോർ ഇയർ എക്സ്പീരിയൻസും കൂടി മതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ദ കാൻഡിഡേറ്റ് വിത്ത് പി എച്ച് ഡി ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ മെറ്റീരിയൽ സയൻസ് പ്രമേയ യൂണിവേഴ്സിറ്റി വിത്ത് റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അംഗീകരിച്ച പി എച്ച് ഡി ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് അസ്തികയിലേക്ക് ബി എസ് സി ഇൻ ഫിസിക്സ് പ്രമേയ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉള്ള ആൾക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ് ബി എസ് സി ഫിസിക്സ് ഓർ കെമിസ്ട്രി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ പോളിമേഴ്സ് ഓർ പ്ലാസ്റ്റിക്സ് ഓർ കെമിക്കൽസ് ഓർ മെക്കാനിക്കൽ ഫ്രം എ റെഗനൈസീഡ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഇതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അയക്കുന്ന ആളുകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിനുശേഷം ഓൺലൈനായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഓൺലൈൻ വഴിയായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒമ്പതേ പത്ത് മുതൽ പത്തൊമ്പതേ പത്ത് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ശേഷം അത് ഡൗൺലോഡ് ചെയ്ത ശേഷം അത് അവർക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി മറ്റുള്ള എഡ്യൂക്കേഷണൽ കോളി ക്വാളിഫിക്കേഷൻ അതുപോലെ എക്സ്പീരിയൻസ് ഏജ് തെളിയിക്കുന്നത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് നിങ്ങൾ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏത് പോസ്റ്റാണോ ആ പോസ്റ്റ് പേര് എൻവലപ്പിൻ്റെ മുകളിൽ എഴുതിയിട്ട് നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റിലൊക്കെ എസ് സി എസ് ടി മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കോ അതിൻ്റെതായ ഏജിലോ ഒക്കെ ലഭിക്കുന്നതാണ് താഴെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അവർക്ക് ഉപകാരപ്പെടുന്നവർക്കും ഡെയിലി ഇതുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് സ്റ്റേ